ഡിജിറ്റൽ പത്രവുമായി ചേരുന്നത് കൃഷ്ണ ചെറിയനാണ്. കൃഷ്ണ, ഗുഡ് ഈവനിംഗ്. വെരി ഗുഡ് ഈവനിംഗ് ഉന്മേഷ്. നേരെ പത്രത്തിലേക്ക് കടക്കാം. അതെ ഉന്മേഷ്, നാളത്തെ പത്രത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി ദുരൈമുരുകനും ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘവും ഇന്ന് മുല്ലപ്പെരിയാർ ഡാം സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ചില കാര്യങ്ങൾ അവർ പറയുകയുണ്ടായി. അത് ഈ തലക്കെട്ടിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം ജലനിരപ്പ് 152 അടിയായി ഉയർത്തുമെന്ന് തമിഴ്നാട്. ഇവിടെ തമിഴ്നാട് ഒരു പരാതിയും ഉന്നയിച്ചിട്ടുണ്ട്. ബേബി ഡാമിന് സമീപത്തുള്ള മരങ്ങൾ കേരളം വെട്ടിമാറ്റുന്നില്ല എന്നൊരു പരാതി. അതോടൊപ്പം തന്നെ ബേബി ഡാം ശക്തിപ്പെടുത്തിയതിനു ശേഷം ജലനിരപ്പ് 152 അടിയായി ഉയർത്തുമെന്നാണ് ഇന്ന് തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഈ വാർത്തയായിരിക്കും പ്രഥമ പേജിൽ പ്രധാന റിപ്പോർട്ടായി നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, തിയേറ്റർ റിലീസിനായി കാത്തിരുന്ന പ്രേക്ഷകർക്ക് നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് മരക്കാർ ഒ ടി ടിയിൽ തന്നെ എന്ന നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിരിക്കുകയാണ്. ഇത് മാത്രവുമല്ല, ആശീർവാദ് സിനിമാസിന്റെ തുടർ സിനിമകളെല്ലാം തന്നെ ഒ ടി ടിയിലായിരിക്കുമെന്ന ഒരു സൂചനയും അദ്ദേഹം നൽകുകയുണ്ടായി. അതേസമയം തന്നെ തിയേറ്ററുകളുടെ പിന്തുണ ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ ആരോപണങ്ങളെല്ലാം ഇന്ന് ഫിയോക്ക് തള്ളിയിട്ടുണ്ട്. അദ്ദേഹവുമായി നടന്ന ചർച്ച പരാജയപ്പെട്ടെന്ന് ഫിലിം ചേംബർ പ്രസിഡന്റ് ജി സുരേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി ഇരു കൂട്ടരും ചർച്ചയ്ക്ക് തയ്യാറായാൽ മാത്രമാണ് ചർച്ച നടത്തുകയെന്ന് മന്ത്രി സജി ചെറിയാനും വ്യക്തമാക്കി. ഈ വാർത്തകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമഗ്രമായ ഒരു റിപ്പോർട്ട് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, സംസ്ഥാനത്ത് ഇന്ന് നടന്ന KSRTC പണിമുടക്കിൽ വലഞ്ഞ പൊതുജനം എന്ന വാർത്തയാണ്. സംസ്ഥാനത്തുടനീളം സർവീസുകൾ തടസ്സപ്പെട്ടു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭരണ പ്രതിപക്ഷ സംഘടനകൾ ഇന്ന് ഈ സമരത്തിന് ആഹ്വാനം നൽകിയത്. അതേസമയം തന്നെ ജീവനക്കാർക്കെതിരെ വിമർശനവുമായി ഗതാഗതമന്ത്രി ആന്റണി രാജുവും രംഗത്ത് വന്നു. ഒരു രൂപ പോലും വരുമാനമില്ലാതിരുന്ന കാലത്തുപോലും ശമ്പളം നൽകിയിട്ടുണ്ടെന്നും ഇത്തരം പ്രവണതകൾ കൈകെട്ടി നോക്കിയിരിക്കാനാവില്ല എന്നും മന്ത്രി പറഞ്ഞു. ഇതടക്കമുള്ള വാർത്തകൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, നാളെ മുതൽ തുടങ്ങാനിരിക്കുന്ന സ്വകാര്യ ബസ് സമരത്തിൻ്റെ വാർത്തയാണ് ഇത്. ഇന്ധന വില കൂടുന്നതനുസരിച്ച് ബസ് ചാർജ് വർദ്ധിക്കുന്നില്ല, വിദ്യാർത്ഥികളുടെ കൺസെഷൻ കൂട്ടുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സ്വകാര്യ ബസ് ഉടമകൾ സമരം തുടങ്ങുന്നത്. മറ്റൊന്ന്, ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട നിലപാടിൽ മാറ്റമില്ല, അതിൽ ഉറച്ച് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നടത്തിയ പ്രസ്താവനയാണ്. ഇന്ധന വില കുറയ്ക്കുന്ന തീരുമാനം ഇല്ല. അതേപോലെ തന്നെ UDFന്റെ കാലത്ത് 13 തവണയാണ് ഇന്ധന വില വർദ്ധിപ്പിച്ചത്. കേന്ദ്രം പിരിക്കുന്നതിനേക്കാൾ വളരെ കുറവ് നികുതിയാണ് കേരളം പിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു മിശ്രണം ഈ വാർത്തയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, മുംബൈ ലഹരി കേസിൽ സമീർ വാങ്കടയെ മാറ്റി എന്ന വാർത്തയാണ്. എന്നാൽ തന്റെ ആവശ്യപ്രകാരമാണ് ഈ മാറ്റമെന്ന് സമീർ വാങ്കടയുടെ ഒരു പ്രതികരണം വന്നിരുന്നു. ഈ വാർത്തയും നമ്മൾ ആദ്യത്തെ പേജിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ദൈവഭൂമിയിൽ നരേന്ദ്രമോദി എന്ന വാർത്തയാണ്. കേദാർനാഥിൽ ആദിശങ്കരാചാര്യരുടെ പ്രതിമ രാജ്യത്തിന് ഇന്ന് പ്രധാനമന്ത്രി സമർപ്പിക്കുകയുണ്ടായി. ആലുവയിലും ഇതോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ നടന്നു. കാരണം ആദിശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് ആലുവ. ഇതോടൊപ്പം തന്നെ പ്രളയാനന്തര ഉത്തരാഖണ്ഡിന് 130 കോടി രൂപയുടെ ധനസഹായവും പ്രധാനമന്ത്രി ഇന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സചിത്ര റിപ്പോർട്ടാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റു പേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, തലശ്ശേരി ഫസൽ വധത്തിൽ ഇന്ന് CBIയുടെ തുടർ അന്വേഷണ റിപ്പോർട്ട് വന്നിരുന്നു. RSS അല്ല കൊലപാതകത്തിന് കാരണം, ഇത് കൊടിസുനിയും സംഘവുമാണ് എന്നാണ് ഈ തുടർ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം തന്നെ ഈ റിപ്പോർട്ട് ദൗർഭാഗ്യകരമായി പോയി എന്ന് MV ജയരാജനും സത്യം വീണ്ടും ബോധ്യപ്പെട്ടെന്ന BJPയുടെയും ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഈ പ്രതികരണങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാർത്ത ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട ധനസഹായ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാർ തുടങ്ങി എന്ന റിപ്പോർട്ടാണ്. ഇതുമായി വേണ്ട രേഖകൾ, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, മരണ സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നാളെ ഈ റിപ്പോർട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, 8ാം ക്ലാസ് അധ്യയനം നേരത്തെ ആരംഭിക്കുന്നു എന്ന വാർത്തയാണ്. നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടക്കുന്നതിനാൽ വെള്ളിയാഴ്ച 15 ആരംഭിക്കേണ്ട ക്ലാസുകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ഈ വാർത്തയെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ജോജുവുമായി ഒത്തുതീർപ്പില്ല എന്ന DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞ വാർത്തയാണ്. കേസുമായി മുൻപോട്ട് പോകും. അതേപോലെ തന്നെ ജോജുവിന്റെ കാർ തല്ലി തകർത്ത കേസിൽ കോൺഗ്രസ് പ്രവർത്തകനായ ജോസഫിന് ജാമ്യമില്ല എന്ന വാർത്തയും ഇതോടൊപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, MG സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനി നടത്തുന്ന സമരം ഒത്തുതീർപ്പായില്ല. ഇന്ന് ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൽ ഈ വിദ്യാർത്ഥിനി പങ്കെടുത്തില്ല. ഈ വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും തിരുവനന്തപുരത്തെ ചിറയിൻകീഴ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വാർത്തയും നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ സഹോദരൻ ഇന്ന് ഊട്ടിയിൽ നിന്ന് പിടിയിലായി. ഈ വാർത്ത മറ്റു പേജുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവസാനമായി, ബീഹാർ മദ്യ ദുരന്തത്തിൽ മരണം 24 എന്ന വാർത്തയും നമ്മൾ നാളത്തെ പത്രങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉന്മേഷ്, ഓക്കെ, ഗുഡ് നൈറ്റ്. ക്രിസ്റ്റീന ചെറിയാനാണ് നാളത്തെ പത്രങ്ങളുടെ ലേഔട്ട് സംബന്ധിച്ച് ചില സൂചനകൾ നൽകിയത്.